ഏറെ പ്രതീക്ഷയോടെ വിഭാവനം ചെയ്ത പുലിക്കണ്ണി സബ്സ്റ്റേഷൻ പദ്ധതി ശാപമോചനം നേടുന്നു. പദ്ധതിക്കായി വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം കാടുകയറി കിടക്കുകയാണ്. മുൻ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന് സ്ഥലമെടുപ്പും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയത്. വനംവകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്ത വൈദ്യുതി വകുപ്പ് ചുറ്റുമതിലും ഗേറ്റും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. പദ്ധതിക്ക് മൊത്തം 15.5 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. എന്നാൽ പദ്ധതി സാമ്പത്തികമായി ലാഭകരമാകില്ലെന്ന് വകുപ്പ് തല റിപ്പോർട്ട് വന്നതോടെ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് വേറെ വഴി കണ്ടെത്തേണ്ട സ്ഥിതിയായി. തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ RTS സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ വകുപ്പ് തീരുമാനിച്ചത്. സാമ്പത്തികമായി സുസ്ഥിരവും കാര്യക്ഷമവുമായ വിതരണ മേഖലയിലൂടെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് RDS സ്കീം. 2021 പഞ്ചവത്സര പദ്ധതിയായി ആരംഭിച്ച സ്കീമിന്റെ 2ാം ഘട്ടം പുലിക്കണ്ണി പദ്ധതിക്കായി ദീർഘിപ്പിക്കും എന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. ചിമ്മിനി ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളം കൊണ്ടാണ് ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദനം നടത്തുന്നത്. ചിമ്മിനിയിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇപ്പോൾ വൈദ്യുതി വിതരണം. കിലോമീറ്ററുകളോളം കേബിൾ ശൃംഖല വഴി വൈദ്യുതി എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പാദന പ്രസരണ നഷ്ടങ്ങൾ കുറച്ച് മേഖലയിലെ വൈദ്യുതി വോൾട്ടേജ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന്റെ പ്രസക്തി. RDS സ്കീമിന്റെ 2ാം ഘട്ടം പുലിക്കണ്ണി സബ്സ്റ്റേഷനും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പും നാട്ടുകാരും. KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജില്ലാ വികസന സമിതി പുലിക്കണ്ണി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പുലിക്കണ്ണി സബ്സ്റ്റേഷനായി വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. RDS സ്കീമിന്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പും നാട്ടുകാരും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.